നമസ്കാരം. മഹാഗണപതി എല്ലാവിധ വിഘ്നങ്ങളും മാറ്റുന്ന ദേവനാണ്, ആദ്യ പൂജിതനാണ്. എന്ത് ചെയ്യുമ്പോഴും എന്ത് പൂജ ചെയ്യുമ്പോഴുമെല്ലാം ഗണപതിയെ വേണം ആദ്യം പൂജിക്കാൻ, ഗണപതിയെ വേണം ആദ്യം തൊഴാൻ. അങ്ങനെ ആദ്യ വന്ദിതനും അതേപോലെ തന്നെ വിഘ്നങ്ങളുടെ എല്ലാം നിവൃത്തി പരിഹാരം ഉണ്ടാക്കിത്തരുന്ന ആളുമാണ് ഗണപതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധാരണ ഒരു സങ്കല്പം നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനപ്പുറം ഗണപതി സങ്കല്പത്തിൽ എന്താണുള്ളത്? വേദത്തിൽ പറയണു, ഗണാനാന്ത്വാം ഗണപതി. ഗണങ്ങളുടെ പതിയാണ് ഗണപതി. തമിഴിൽ ഗണപതി എന്ന് പറയും, ഗണപതി. പഴയ മലയാളത്തിലും ഗണപതി എന്ന് പറയാം. എന്താണ് ഈ ഗണങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ ഗണങ്ങൾ? പഞ്ചഭൂതാത്മകമായിട്ടുള്ള സർവ വസ്തുക്കളിലും അടങ്ങിയിട്ടുള്ള തന്മാത്രകളോ ആറ്റംന്നോ എന്ത് വേണമെങ്കിലും പറയാം, അതാണ് ഗണങ്ങൾ. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ. ഇപ്പോൾ അഗ്നിയാണെങ്കിൽ അഗ്നിയുടെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ, വായുവാണെങ്കിൽ വായുവിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കണിക, ജലമാണെങ്കിൽ ജലത്തിൻ്റെ കണിക, ഏറ്റവും സൂക്ഷ്മമായത്, അതിൻ്റെ പതി, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ഭരിക്കുന്ന ആളാണ് ഗണപതി എന്ന് പറഞ്ഞാൽ ഈ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന സാക്ഷാത് മഹച്ചൈതന്യം അഥവാ ആ ബ്രഹ്മം, അത് തന്നെയാണ് ഗണപതി. ആ സങ്കല്പം ഗണപതിയിൽ മാത്രമേ ഉള്ളൂ. കാരണം ഗണപതിയിലാണ് എല്ലാ തത്വങ്ങളും ഒത്തുചേർന്നിട്ടുള്ളത്. ഗണപതിയിലാണ് എല്ലാ മന്ത്രങ്ങളും സമ്മേളിക്കുന്നത്. ഗണപതി ഹോമത്തിൽ ഗണപതിയുടെ മന്ത്രം മാത്രമല്ല, മറ്റനവധി മന്ത്രങ്ങൾ ഗണപതി ഹോമത്തിൽ ഹോമിക്കും. ഗണപതിയുടെ പല പുഷ്പാഞ്ജലിക്കും അമ്പലങ്ങളിലൊക്കെ ധാരാളം അന്യമന്ത്രങ്ങളും ഗണപതിക്ക്, ഇപ്പോൾ അന്യമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, ധാരാളം വേദമന്ത്രങ്ങളൊക്കെ ഗണപതിക്ക് പുഷ്പാഞ്ജലി ചെയ്യും. കാരണം ഗണപതി പൂർണ്ണനാണ്, പൂർണ്ണനായ ഒരു ഈശ്വരനാണ് ഗണപതി. വളരെ പ്രാചീനമായ ഒരു ദേവനാണ് ഗണപതി. ഇപ്പോൾ കംബോഡിയയിലോ അല്ലെങ്കിൽ ചൈനയിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ധാരാളം ഗണപതിയുടെ വിഗ്രഹങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ബുദ്ധമതത്തിലെ വിനായകൻ എന്ന പേരിൽ ഇതേപോലെ ഗണപതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആഫ്രിക്കയിൽ അനവധി ഗണപതി ക്ഷേത്രങ്ങളും ഗണപതി വിഗ്രഹങ്ങളും ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അതിപുരാതനമായിട്ടുള്ള ഒരു ദേവനും കൂടിയാണ് ഗണപതി. ഗണപതിയുടെ ആന മുഖത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ആനയുടെ മുഖം ഗജാകാരം, ഏറ്റവും കരുത്തുള്ള ഭാവമാണ് ഗജാകാരം. ആ ഗജാകാരം പ്രണവസ്വരൂപമാണ്, അതുകൊണ്ടാണ് പ്രണവസ്വരൂപ വക്രത്തുണ്ടെന്ന് പറയുന്നത്. ഓമിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും ഗണപതിയിൽ ഉണ്ട്. ഗണപതിയെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഗണപതിയിൽ ഗണപതിയുടെ ആ തുമ്പിക്കൈൻ്റെ ആ നാസാരന്ധ്രം, അതിൽ വായുതത്വം, ഗണപതിയുടെ ഉദരത്തിൽ അഗ്നിതത്വം, ഗണപതിയുടെ കണ്ണുകളിൽ ആകാശതത്വം, ഗണപതിയുടെ ചെവികളിൽ വായുതത്വം, ഗണപതിയുടെ ഗണപതിയുടെ പീഠങ്ങളിലായിട്ട് ജലതത്വം, ഇങ്ങനെ ധാരാളം ഈ രഹസ്യമായിട്ടുള്ള തത്വങ്ങളൊക്കെ ഗണപതിയിൽ ആരോപിതമാണ്. പഞ്ചഭൂതമായിട്ടുള്ള ആ പഞ്ചഭൂത കണങ്ങളുടെ അധിപനാണ് ഗണപതി. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും ഗണപതി കൂടാതെ ഒരു കാര്യവും പൂർണ്ണമാവില്ല. വളരെ ശാന്തനായ ദേവനാണ് ഗണപതി. അചലനാണ്, ധാരാളം ചലിക്കില്ല. കാരണം എങ്ങും നിറഞ്ഞിരിക്കുന്ന ഒരു സാന്നിധ്യത്തിൻ്റെ ചലനം ചലിക്കാൻ പറ്റില്ല, അത് അചലമാണ്. ഒരിടത്തിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. ബുദ്ധിയുടെ ദേവത കൂടിയാണ് ഗണപതി, ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് ഗണപതി. അനവധി ഗണപതിക്ക് അനവധി താന്ത്രികമായിട്ട് നോക്കിയാൽ ഇപ്പോൾ ലക്ഷ്മി ഗണപതിയുണ്ട്, ഉച്ഛിഷ്ട ഗണപതിയുണ്ട്, ശക്തി ഗണപതിയുണ്ട്, മഹാഗണപതിയുണ്ട്, അനവധി ശൂര ഗണപതിയുണ്ട്, അങ്ങനെ അനവധി ഗണപതി ഭാവങ്ങളുണ്ട് ഗണപതിക്ക്. കാരണം ശക്തിയുടെയും ശിവൻ്റെയും ഒരുമിച്ച് ചേർന്ന ഒരു സങ്കല്പമാണ് ഗണപതി. ഏതാണ്ട് ഒരു ശ്രീചക്ര സ്വരൂപം.
പറയും. ഗണപതി അഷ്ടോത്രത്തിലൊരു അഷ്ടോത്രത്തെ പറയുന്നുണ്ട്, ശ്രീചക്രസ്വരൂപമായ നമോ നമഃ. ഈ ശിവശക്തികളുടെ ആ കൂടിച്ചേരൽ അതാണ് ഗണപതി. അതുകൊണ്ട് തന്നെയാണ് ഗണപതിയെ തൊഴുത ശേഷമേ മറ്റ് ദേവന്മാരെ തൊഴാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. കാരണം പ്രത്യക്ഷ ബ്രഹ്മമാണത്, കുണ്ടലിനി ശക്തിയുടെ ദേവനാണ്. അതെല്ലാം താന്ത്രികമായിട്ട് വരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ മഹാഗണപതിയെ, ഐശ്വര്യപ്രദായകനായിട്ടുള്ള ആ ഗണപതിയെ എപ്പോഴും നിങ്ങൾ ദിവസവും വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്ന ഭവനങ്ങളിൽ വിദ്യയ്ക്കും വിത്തത്തിനും സമാധാനത്തിനൊന്നും ഒരു കുറവുണ്ടാവില്ല. ഗണപതി സൂക്ഷ്മമായിട്ടുള്ള ഗണപതിയുടെ ദൃഷ്ടിയാണ്. അത് ലളിതവ്യാഖ്യാനത്തിലൊക്കെ കഥ അല്ല, ഗണപതിയുടെ നോട്ടം വളരെ കൃത്യമായ നോട്ടമായിരിക്കും. ഒറ്റ നോട്ടത്തിൽ ഗണപതി എല്ലാം കാണും. അതുകൊണ്ട് ഗണപതിയുടെ മുമ്പിൽ നിന്നിട്ട് യാതൊരു കാരണവശാലും തെറ്റോ അപരാധമോ ഒന്നും ചിന്തിക്കാനൊന്നും ശ്രമിക്കരുത്. ഗണപതിക്ക് വേഗം അത് മനസ്സിലാവും. സൂക്ഷ്മദൃഷ്ടിയാണ് ഗണപതി, വിദ്യയുടെ ദേവതയാണ്. അങ്ങനെയുള്ള ഗണപതിയെ ഭജിക്കുക.